നമസ്കാരം ഇന്ത്യൻ വ്യോമയാന രംഗത്തുണ്ടാകുന്ന വളർച്ചയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചതും അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയതുമൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് ശ്രീ മാഥാറോസ് സിന്ധ്യ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു അതായത് ഇന്ത്യൻ വ്യോമയാന മേഖല വളരുകയാണ് പ്രാദേശികമായുള്ള ചില എയർലൈനുകൾക്ക് തിരിച്ചടി നേരിടുന്നുണ്ട് നേരിട്ടിട്ടുണ്ട് പക്ഷേ ആകമൊത്തം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമയാന രംഗത്തെ വളർച്ചയെക്കുറിച്ച് അത് കാര്യമായി സിവിൽ ഏവിയേഷൻ രംഗം വളരുന്നു എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഏതാനും കാലങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്കുള്ള സർവീസ് നിർത്തിയ ഒരു വിമാന സർവീസാണ് ഒമാൻഡി സലാം എയർ എന്ന് പറയുന്ന സർവീസ് അത് വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മുടെ മലയാളികളടക്കം നിരവധി പേർ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇത് നിരവധി സർവീസുകളുമുണ്ട് അപ്പോൾ ഈ സർവീസുകളല്ല എല്ലാത്തിനും പുറമേ മറ്റൊരു സർവീസ് കൂടി കടന്നു വന്നാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ വ്യോമയാന രംഗത്തിന് മാത്രമല്ല പ്രവാസികൾക്കും അത് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നിർത്തിവച്ചിരുന്ന സർവീസുകൾ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ ഈ ഒരു സലാം എയർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒമാൻ്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ അഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കുകയാണ് ഡോക്ടർ അൻവർ മുഹമ്മദ് അൽ റവാസ് ഇതിൻ്റെ അധ്യക്ഷൻ പത്രക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത മാസം മുതൽ അഞ്ച് നഗരങ്ങളിലേക്ക് ഹൈദരാബാദ് കോഴിക്കോട് ജയ്പൂർ ചുവാൻഡ്രം ലഖ്നൗ എന്നീ നഗരങ്ങളിലേക്കാണ് മസ്ക്കറ്റിൽ നിന്ന് സർവീസ് നടത്തുന്നത് ഒമാനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പിന്തുണയും ഒമാൻ എയറുമായുള്ള സഹകരണവും കൊണ്ടാണ് ഇന്ത്യൻ സെക്ടറിലേക്ക് ഇവർക്ക് സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാവുന്നത് ഒക്ടോബർ ഒന്നു മുതൽ സലാം എയർ ഇന്ത്യയിൽ ഇന്ത്യൻ സെക്ടറിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയതാണ് അതിനുശേഷമാണ് ഈ ഒരു പുതിയ തീരുമാനം കടന്നു വന്നത് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അനുവദിക്കുന്നതിലുള്ള പരിമിതി മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് എന്നായിരുന്നു സലാം എയർ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയ വിശദീകരണം കോഴിക്കോട് തിരുവനന്തപുരം അടക്കം കേരളത്തിലെ സെക്ടറുകളിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സലാം എയറിൻ്റെ ഡിസംബർ മുതലുള്ള കടന്നുവരവ് മലയാളികളായ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും തീർച്ചയായിട്ടും ബജറ്റ് എയർലൈനാണ് ഒമാൻ എയർ എന്ന് പറയുന്നത് ഒമാൻ്റെ ഔദ്യോഗിക ഏജൻസിയാണ് ഇത് സലാം എയർ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് സ്വകാര്യ മേഖലയിൽ കൂടുതൽ കമ്പനികൾ കടന്നു വര കടന്നു വരുന്നുണ്ട് വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര സർവീസുകൾ അവർ കൂടുതലായി നടത്താനുള്ള ചില തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ് ആ ഒരു വികസനം സാധ്യമാകുന്നത് സിവിൽ ഏവിയേഷന്റെ ആ ഒരു സിവിൽ ഏവിയേഷൻ രംഗത്തെ ആ ഒരു പുരോഗതി ഉണ്ടാകുന്നത് അങ്ങനെയാണ് കൂടുതൽ വിമാന സർവീസുകൾ കടന്നു വരുന്നു സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്നു അവ അന്താരാഷ്ട്ര തലത്തിൽ വരെ സർവീസുകൾ നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്ക് മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ സർവീസ് നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ അടക്കം പണ്ട് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിക്കുകയായിരുന്നു പിന്നീട് സ്വകാര്യ വിമാന കമ്പനികൾ കടന്നു വന്നു സ്വകാര്യ വിമാന കമ്പനികൾ ഇതുപോലെ അന്തർദേശീയ സർവീസുകൾ നടത്തുന്നു അത് ആ മേഖല വിജയിക്കണമെങ്കിൽ സമ്പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വകാര്യ ബസ്സുകളുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളുമുണ്ട് അപ്പം രണ്ടും ഓടിയെങ്കിൽ മാത്രമേ ഗതാഗത സംവിധാനത്തിന് ജനങ്ങൾക്ക് ഒരു ഗുണകരമായ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ യാത്രാരംഗത്ത് അതുപോലെ തന്നെയാണ് എയർ സർവീസുകളും സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമൊക്കെ അപ്പോൾ സലാം ഏയർ വീണ്ടും സർവീസ് ആരംഭിക്കുകയാണ് എല്ലാവിധ ഭാവുകൾ നേരുന്ന നല്ല രീതിയിൽ സർവീസ് നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സർവീസുകൾ ക്രമീകരിച്ച് ഒമാനിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ഒമാനിലേക്കുമൊക്കെ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ പറക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഈ സലാമേറിനെ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ്